ചേച്ചി വരൂ, വണ്ടി. ഹായ്, നീ നേരത്തെ വന്നട കള്ള. ഹായ് അമ്മേ. എന്താ നിന്ന് ഒരുപാട് നേരം വൈകിയല്ലോ? വല്ല ചെക്കന്മാരോട് കറങ്ങാനായിട്ട് പോയാ? പിന്നെ എന്റെ ഗേൾ ഫ്രണ്ട് പോയി സുന്ദരി അമ്മല് സുഖിപ്പിക്കല്ലേ. ചായ തരാലോ. നീ അവനായിട്ട് തല്ലുപിടിക്കണ്ട, പോത്ത് പോലെ ആയി. എന്നാലും പറഞ്ഞാ കേക്കൂലല്ല. ഇങ്ങ് വാ, അമ്മ വേറെ എടുത്തര. വാ ഇന്ദ്രു, ചേച്ചിയായിട്ട് തല്ലുപിടിക്കല്ലേ. പിന്നെ എപ്പോഴെങ്കിലും ഫോൺ വിളിച്ചിട്ട് നിനക്ക് പഠിക്കണ്ടല്ല, പോടാടും. ഞാൻ അമ്മേനൊന്ന് നോക്കട്ടെ, ഒരു വിളിച്ചടുക്ക. ആ പറഞ്ഞു. ഹലോ, ഇതാ നീ വന്നത്. ചേച്ചിക്ക് ഒരുപാട് പഠിക്കാനില്ലേ? ചേച്ചി പഠിക്കുന്നൊന്നുമില്ലല്ലോ. ചേച്ചി പഠിക്കുന്ന എന്റെ മോനെ ഇടുന്ന ഒറ്റക്ക് കളിച്ചോട്ടാ. ചേച്ചി പഠിച്ചോട്ടെ, റോട്ടുമേലേക്ക് പോവരുതേ. നീ എന്തിങ്ങനെ ഒറ്റക്ക് സംസാരിക്കുന്നേ? എനിക്ക് നീ വർത്താനം പറയുന്ന പോലെ തോന്നി. ഞാൻ പഠിക്കുന്നുണ്ടായമ്മേ. അതെയാ? വാ, വന്ന് ചായ പിടിക്കുന്നാല്. വാ വാ വരാ. ദൈവമേ, നോക്കിയില്ല. ഹലോ ഹലോ, ആ അതെ അതെ, ആ മനസ്സിലായി. എന്താ മിസ്സേ? എന്തു പറ്റി? കുട്ടിയെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അശ്വതി. പക്ഷെ ഈയിടെ ആയിട്ട് എന്താണെന്നറിയില്ല, എക്സാമിനും ഒക്കെ ആയിട്ട് ക്ലാസ്സിലും ഒക്കെ അവള് നല്ല പുറകോട്ടാണ്. അയ്യോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മിസ്സേ. അല്ല, നമ്മള് ഈ പ്രായത്തിലുള്ള കുട്ടികളില്ലേ, അപ്പൊ നമ്മളവരെ കുറച്ച് ശ്രദ്ധിക്കണല്ലോ. അപ്പൊ ഇനി വല്ല ലവ്ഫെയറോ അങ്ങനെ എന്തെങ്കിലും ഇല്ല മിസ്സേ. അയ്യോ, അങ്ങനെ ഒന്നും ഉണ്ടാവൂല. അവള് എന്തുണ്ടെങ്കിലും എന്നോട് പറയും. ഞാനാണ് അവളെ ബെസ്റ്റ് ഫ്രണ്ട്. അവൾ എന്തുണ്ടെങ്കിലും, അങ്ങനെയുള്ള കാര്യങ്ങളല്ല, എല്ലാ കാര്യങ്ങളും അവൾ എന്നോട് പറയുന്നതാ. ആണല്ലേ? അതെ. എന്നാലേ ഒന്നും കൂടെ ഒന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഈയിടെ ആയിട്ട് നല്ലോണം പുറകോട്ടാണ് കുട്ടി. അപ്പൊ അതുകൊണ്ടാണ് ഞാനൊന്ന് വിളിക്കാന്ന് വിചാരിച്ചത്. ഞാൻ എന്തായാലും ശ്രദ്ധിച്ചോളാം മിസ്സേ. ശരി എന്നാലും. ഓക്കെ. എന്നാലും എന്റെ മൂക്ക് എന്ത് പറ്റി ഭഗവാനെ? മിസ് എന്തിനെ ഇപ്പൊ വിളിച്ചിട്ട് അങ്ങനെ പറയുന്ന? മിസ് പറഞ്ഞതിൽ കാര്യമില്ലാണ്ടൊന്നുമില്ല. മൂക്ക് എന്തോ ഒരു മാറ്റം ഉണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈയിടെ ആയിട്ട്. പണ്ടത്തെ പോലെ ചിരിയും കളിയും ഒന്നുമില്ല. നീ എന്തെങ്കിലും ഒറ്റക്ക് സംസാരിക്കുന്നേ? എനിക്ക് നീ വർത്താനം പറയുന്ന പോലെ തോന്നി. ഞാൻ പഠിക്കുന്നുണ്ടായമ്മേ. അതെയാ? വാ, വന്ന് ചായ പിടിക്കുന്നാല്. വാ. അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല.
അവൾ എന്തുണ്ടെങ്കിലും എന്നോട് പറയും. ഞാനല്ലേ അവളെ ബെസ്റ്റ് ഫ്രണ്ട്. ഡിമാൻഡ് ഒന്നുമില്ല മോള്, വാ നമ്മ ചായ എടുക്കാം. എന്താ ചൂടാന്നമ്മ ഇത് ആറ്റാണ്ട് കൊണ്ടുവന്നേ? എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? ഞാൻ വന്നപ്പോ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അമ്മേ എന്താണ്? ഈ റോള് വല്ല രസമൊന്നും ഇല്ലാട്ടാവോ. പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുമ്പോ നമ്മളെ റോളും മാറ്റണ്ടേ? അമ്മ മോളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ, മോൾ അതിന് ഉത്തരം പറയുക. ചോദ്യം ചോദിക്കാനാ? ഇതെന്താ കിസ്മത്സരം പോയേ. അല്ല ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കുന്നയാ, നീ അതിന് ഉത്തരം പറയുക. മോളെ ജീവിതത്തിൽ മോക്ക് ഏറ്റവും വിലപ്പെട്ടത് എന്താ? അതിലും വിലപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, അതെന്താന്ന് മോക്ക് അറിയോ? മോളെ ജീവിതത്തില് എന്നാ അമ്മ പറഞ്ഞു തരട്ടെ. മോക്ക് ഏതൊരാളെ ജീവിതത്തിലും ഏറ്റവും വിലപ്പെട്ടതൊന്ന് അവരെ സമയമാണ്. എന്റെ മോളിൽ നിന്ന് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും എന്റെ മോളെ ഈ നല്ല സമയമാണ്. അതറിയോ എന്റെ മോക്ക്, ഈ സമയം മോൾ ഇങ്ങനെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ മോക്ക് നഷ്ടപ്പെടുന്ന വേറൊരു കാര്യമുണ്ട്. അതെന്താന്ന് എന്റെ മോക്ക് അറിയുക? മോളെ എയിം, അതെ മോളെ ലക്ഷ്യം. സമയം നഷ്ടപ്പെടുന്നതോറും മോളെ ലക്ഷ്യവും നഷ്ടപ്പെടും. ഈ നല്ല സമയം മോള് എന്തിനു വേണ്ടിയാണോ നഷ്ടപ്പെടുത്തുന്നത്, അത് മോക്ക് നാളെ ആയിരിക്കും അത് ഓർത്തിട്ട് മോള് ദുഃഖിക്കാൻ പോകുന്നത്. മോള് ഒരുപാട് വലിയ വലിയ മഹാന്മാരെ ബുക്കെല്ലാം വായിക്കുന്നതല്ലേ, അപ്പൊ അതിലറിയാലോ അവരെല്ലാം എങ്ങനെയാന്ന് അവരെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയത് എന്ന്. അതെല്ലാം മാതൃകയായിട്ട് കണ്ടിട്ട് വേണം എന്റെ മോള് പഠിച്ച് ഒരു നല്ലൊരു ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടിട്ട്. അതിനു മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം എന്റെ മോള് തട്ടി നീക്കണം. അതിനു വേണ്ടിട്ട് അച്ഛനും അമ്മക്കും കഴിയുന്ന എല്ലാ സപ്പോർട്ടും അമ്മയും അച്ഛനും ചെയ്യും. പക്ഷെ പഠിക്കുക, ആ ലക്ഷ്യത്തിലെത്തുക, അതാണ് എന്റെ മോളെ ലക്ഷ്യം. അമ്മക്കറിയാം ഈ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാവുന്നത്. അമ്മ എന്റെ മോള് കുറ്റമൊന്നും പറയൂല, ഇത്രേ അമ്മക്ക് പറയാനുള്ളൂ. ബാക്കി എന്താണെന്ന് എന്റെ മോക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ. അമ്മേന് കൂടുതലൊന്നും പറയണ്ടല്ല. പിന്നെ അമ്മക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, അതെന്താന്ന് എന്റെ മോക്ക് അറിയുവാ?
എന്റെ മോള് ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അമ്മയായിരുന്നു എന്നായിരുന്നു അമ്മേന്റെ വിചാരം. അവിടെയും അമ്മ തോറ്റുപോയി. ഇനി എന്റെ മോക്ക് തീരുമാനിക്ക, അമ്മ പറഞ്ഞ സമയം മുന്നിൽ കണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തണോ അതോ ഇത് വേണോ. ഏതൊരാളുടെയും ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം. നഷ്ടപ്പെട്ടു പോകുന്നതും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്തതും നമുക്ക് കിട്ടുന്ന ഈ വളരെ ചെറിയ സമയം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരാൾക്കും അയാളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയില്ല. പ്രായത്തിന്റെ ചടുലത കൊണ്ട് തെറ്റുകളിലേക്ക് വഴുതി വീഴുന്ന കുട്ടികളുണ്ടാകാം. പക്ഷെ അവരെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തി അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടി അവർക്ക് നേർവഴി കാട്ടിക്കൊടുക്കാൻ നമ്മൾ രക്ഷിതാക്കൾക്ക് കഴിഞ്ഞാൽ അതായിരിക്കും അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. സമയം അത് പാഴാക്കാതിരിക്കുക, ലക്ഷ്യം അത് നിറവേറ്റുക. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ.